ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമാജാസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കരിക്ക് കൊണ്ടുള്ളൊരു ഷേക്കുമായിട്ടാണ്. നല്ല കിടുക്കാച്ചി ഷേക്കാണ്, നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ കൂടിയുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഈ ഒരു ഷേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുമാതിരി രണ്ട് കരിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ രണ്ട് കരിക്കിൻ്റെ ഉള്ളിലത്തെ തേങ്ങയാണിത്. ഇത് കരിക്ക് വെള്ളമാണ്. ഇത് നമ്മുടെ പാല്, തിളപ്പിച്ചാറിയ പാലാണ്. ഇതിപ്പോൾ പാൽ ഇങ്ങനെ അല്ലാണ്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. എന്നാൽ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, മിക്സിയിൽ നമ്മൾ ജ്യൂസ് എടുക്കുന്ന ജാർ എടുക്കുക. അതിലേക്ക് ഈ കരിക്ക് മുറിച്ചിടാം. അതിൻ്റെ ഈ ഒരു സ്കിന്നിൽ ഇത് റിമൂവ് ചെയ്യണം. ഇതിന് ഇത്തിരി കയ്പ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാക്കി പതുക്കെ കളയാം. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് എല്ലാ കരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇടാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഈ കരിക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിക്കുക ആദ്യം, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം പിന്നെയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇനിയൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മളിപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ലോണം പേസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം അടിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണിത്, ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന കരിക്കിൻ്റെയൊക്കെ അളവിനനുസരിച്ചിട്ട് തന്നെ പാല് കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുക. ഇത് ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഇത് വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ഞാൻ കരിക്കിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ഇത് കഴുകിയിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ലൂസാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് ലൂസ് വേണമെങ്കിൽ ഇതുമാതിരി കരിക്കിൻ്റെ വെള്ളം കൂട്ടിയെടുത്താൽ മതി. അതുമാതിരി എൻ്റെ പാൽ ബാക്കിയുണ്ട്. അപ്പോൾ ആ പാലും കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. പാലൊഴിക്കുമ്പോൾ ഇത്രയും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ പാല് മൊത്തം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങാ വെള്ളം മൊത്തം ഇതിലേക്ക് ചേർക്കുകയാണ്, കരിക്കിൻ്റെ വെള്ളം. ഇങ്ങനെ ആക്കിയാൽ മതി, അല്ലാണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിക്കണമെന്നില്ല. ഇങ്ങനെ ലൂസാക്കി എടുത്താൽ മതി ഈ ഷേക്ക്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പിള്ളേരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ എളുപ്പമാണ്. കാരണം തണുപ്പുള്ളത് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുക, ഇവിടെ എൻ്റെ പിള്ളേർക്കുള്ളത് ഞാനത് മാറ്റി വെച്ചിട്ട് ബാക്കി അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കും. അതിനുശേഷം മാത്രം കുടിക്കും. അപ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കരിക്ക് വെച്ചിട്ടുള്ള ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ കാണാം. ബൈ, ടേക്ക് കെയർ.